ഇനി കോഴിക്കോട്ട് നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. നടുവട്ടത്ത് വൈദ്യുതി പോസ്റ്റ് വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. ബേപ്പൂർ സ്വദേശി അർജുനാണ് മരിച്ചത്. ഉപയോഗശൂന്യമായ പോസ്റ്റ് മാറ്റുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. കൃഷ്ണമോഹൻ ചെയ്യുന്നുണ്ട്. കൃഷ്ണമോഹൻ, തീർത്തും ദാരുണമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഇത്? എന്താണ് ഇതിന്റെ വിവരങ്ങൾ? വാരത്തിൽ ഒരു മണിക്കൂർ മുമ്പാണ് ഈ നടപടി സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ദൃശ്യം കാണുന്നത് പോലെ ഈ വൈദ്യുതി പോസ്റ്റ് പഴയത് ഒടിഞ്ഞു വീണാണ്. ഇവിടെ ബൈക്ക് യാത്രക്കാരന് പിന്നിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു 22 വയസ്സുള്ള യാത്രക്കാരൻ. ആ യുവാവിന്റെ മുകളിലേക്കാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമായിരുന്നു. കാരണം ഈ കെ എസ് യു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു കരുതലോട് കൂടി ഈ പോസ്റ്റ് മാറ്റിയുള്ള ജോലികൾ ചെയ്തില്ല എന്ന് ആരോപിച്ച് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ റോഡ് ഉപരോധിക്കടക്കം ചെയ്യുകയാണ്. ഈ ബൈക്കിൽ ഇതുവഴി പോവുകയായിരുന്ന അവരുടെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത്. പിൻഭാഗത്തിരുന്ന 22 വയസ്സുകാരനായ അർജുനന്റെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത്. അദ്ദേഹം പെട്ടെന്ന് പരിക്കേൽക്കുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. കൃഷ്ണമോഹനിലേക്ക് ഞാൻ വീണ്ടും കൃഷ്ണമോഹനെ ടെലിഫോൺ ലൈനിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ സ്ഥലത്ത് നിന്നാണ് കൃഷ്ണമോഹൻ ഈ സംഭവം പറഞ്ഞു വെച്ചാൽ കെ സി ബിന്റെ ആൾക്കാരില്ലാന്നാ പറഞ്ഞത്. ഓയ്ക്ക് കുറെ മുന്നേ കോണ്ടാക്ട് കൊടുത്ത ടെമ്പർവലിക്ക് ഒഴിഞ്ഞു മാറാനാ ശ്രമിച്ചത്. 21 വയസ്സിൽ ചെറിയ ചെറുപ്പക്കാരനാ മരണപ്പെട്ട്. ഭയങ്കര അനാസ്ഥ. ആ കമ്പി എടുത്ത പോസ്റ്റ് മാന്തിങ്ങായിന്റെ പോസ്റ്റ് താത്തന്റെ താത്താതെ കയറിട്ട് വലിച്ചാൽ ഈ റോട്ടുമേലാണ് വീണത്. ബൈക്കുമ്പോ പോണവര് വീണിട്ട് ആള് മേല് വീണിട്ട് അത് എടുത്ത് മാറ്റാൻ പോലും ഒരു കൂട്ടാക്കിയിട്ടില്ല. ഒരു ഇതാക്കി അത് ഒരു സംസാരിച്ച് തമ്മിൽ സംസാരിച്ചേക്ക്. എന്നിട്ട് ജീപ്പ് വിട്ടു കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുണ്ടായിട്ട് ജീപ്പ് വിട്ടു കൊടുക്കാനും. ഇവിടെ സജ്ജാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഇവിടെ മസാൽപീഡിയ കച്ചവടം നടത്തുന്ന സജ്ജാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് കൊണ്ടുപോകാൻ തയ്യാറായിട്ട് അവർ ജീപ്പ് വരെ വിട്ടു കൊടുത്തിട്ടില്ല. ഒരിക്കലും നാട്ടുകാരുടെ അടുത്ത് റോഡ് ഉപരോധിക്കുകയാണ്. ബേപ്പൂർ കോഴിക്കോട് പാത ഉപരോധിക്കുകയാണ്. പോലീസ് എത്തി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ തീരുമാനം ഉണ്ടാകുകയും കുറ്റക്കാർക്ക് നടപടി ഉണ്ടാകാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എന്തായാലും പലപ്പോഴായി പോസ്റ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മാറ്റിയില്ല. ഒടുവിൽ ഈ പോസ്റ്റ് മാറ്റം ജോലികൾ തുടങ്ങിയപ്പോഴാകട്ടെ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി കരാർ ജീവനക്കാർ അത് ചെയ്തില്ല. വാഴ വെട്ടിയിടുന്നത് പോലെ പോസ്റ്റ് വെട്ടിയിട്ടു. അതാണ് ഈ ബൈക്കിൽ പോയ ആളുടെ പുറയിലേക്ക്. കടന്നു പോകുന്ന ഒരു വഴി തന്നെയാണോ ഇത്? അതോ അധികം സമയം എപ്പോഴും വാഹനങ്ങൾ പോകാത്തൊരു വഴിയാണോ ഇത്? പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ റോഡിന് സൈഡിൽ ഇതുപോലെ മരത്തിന്റെ ഒക്കെ കൊമ്പൊക്കെ മുറിക്കുമ്പോൾ ഒക്കെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗതാഗതം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരാൾ നിന്ന് മാറ്റിവിടുന്നോ ഒക്കെ നമ്മൾ സാധാരണ ഗതിയിൽ കാണാറുണ്ട്. അപ്പൊ ഇവിടെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ, അതോ വല്ലപ്പോഴും മാത്രം വാഹനം കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ വേണോ മനസ്സിലാക്കാൻ? അതുകൊണ്ട് തന്നെ കാര്യമായ ശ്രദ്ധ കൊടുത്തു വേണമായിരുന്നു കെ എസ് യു ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള ഈ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ സുരക്ഷാ മാർഗങ്ങൾ തേടിയിരുന്നില്ല എന്നുള്ള പരാതി നാട്ടുകാർക്കുണ്ട്. എന്നാൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട പരാതി.